ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കടയിൽ നിന്നും കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിന് നോക്കാം. ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്, അതുപോലെ ഇതുണ്ടാക്കി സെയിൽ ചെയ്യാനും പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാനിവിടെ 6 പീസ് ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് എടുത്താൽ മതി. അതിലേക്ക് 1/2 കപ്പ് ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/5 ടേബിൾ സ്പൂൺ മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ലെമണിൻ്റെ പകുതി 1 ടീസ്പൂൺ ഉണ്ടാവും, അതൊന്ന് പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1/4 കപ്പ് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ കുരുവില്ലാതെയാണ് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ചിക്കനിലും ഉപ്പുണ്ട്, പിന്നെ മയണൈസിലും ഉപ്പുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി 2 ബ്രെഡ് എടുത്ത് അതിലേക്ക് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണം. രണ്ടിലും ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബ്രെഡിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മറ്റേ ബ്രെഡ് ഇതുപോലെ മൂടി അതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാണുമ്പോൾ കുറച്ച് മഞ്ചായിക്കോട്ടെ എന്ന് കരുതി കട്ട് ചെയ്തതാണ്. പക്ഷേ പുറത്ത് കൊടുക്കുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലിംഗ് റാപ്പിൽ ഒന്ന് റാപ്പ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പുറത്ത് നമ്മൾ എവിടെയെങ്കിലും ടൂർ പോകുമ്പോഴോ എന്തെങ്കിലും ദൂരയാത്രക്കെല്ലാം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ കേടാകാതെ ഉണ്ടാവും. അപ്പോൾ എല്ലാം സാൻഡ്വിച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. ഇതുപോലെ റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു നല്ലൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ. Take care. Thank you.